കീ ആൻഡ് സീ ഇൻസിഡൻറ്റിനെ കുറിച്ച് അറിയുന്നതിന് മുൻപ് നമ്മൾ ഇൻസിനറേഷൻ പ്രോസസ്സിനെ കുറിച്ച് അറിയണം. പലപ്പോഴും ഫാക്ടറികളിലെയും മറ്റും വേസ്റ്റുകൾ വളരെ അപകടകരമായ രീതിയിൽ, പരിസ്ഥിതിക്ക് ദോഷകരമായ രീതിയിൽ നിക്ഷേപിക്കുന്ന സംഭവങ്ങളുണ്ടാവാറുണ്ട്. ചിലപ്പോൾ അത് വേണ്ട വിധത്തിൽ ശുദ്ധീകരിക്കാതെ ഈ വേസ്റ്റുകളെ നേരിട്ട് പലപ്പോഴും ജലാശയങ്ങളിലേക്കും ചിലപ്പോൾ മണ്ണിലേക്ക് നേരിട്ടുമൊക്കെ ഒഴുക്കി വിടാറുണ്ട്. അപ്പോൾ ഇത് വളരെ പരിസ്ഥിതിക്കും മനുഷ്യനും വളരെയേറെ ദൂഷ്യകരമായ കാര്യങ്ങളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വേസ്റ്റുകളെ, ഫാക്ടറിയിൽ നിന്നുള്ള വേസ്റ്റുകളെ, സോളിഡ് വേസ്റ്റുകളെ ഇൻസിനറേഷൻ പ്രോസസ്സ് വഴിയാണ് പലപ്പോഴും ശുദ്ധീകരിക്കുന്നത്. ഇൻസിനറേഷൻ പ്രോസസ്സിൽ ഈ വേസ്റ്റുകളെ കത്തിക്കുകയാണ് ചെയ്യുന്നത്. കത്തിക്കുമ്പോൾ ഏകദേശം 70 അല്ലെങ്കിൽ 80% അളവ് ഇതിൻ്റെ കുറയും. മിച്ചം വരുന്നത് ചാരമാണ്. ഇപ്പോൾ ഈ ചാരം രണ്ട് തരത്തിലുണ്ട്, ഒന്ന് ഫ്ലൈ ആഷും ഒന്ന് ബോട്ടം ആഷും. പിന്നെ കുറച്ച് വരുന്നത് പിന്നെ മുകളിലൂടെ വരുന്ന പുകയാണ്. ഈ പുക പല പ്രക്രിയകളിലൂടെ ശുദ്ധീകരിച്ച് പുറത്തേക്ക് വിടുന്നു. അപ്പോൾ ഈ ഇൻസിനറേഷൻ പ്രോസസ്സ് വഴി അവസാനം മിച്ചം വരുന്ന ഈ ചാരം, ഞാൻ പറഞ്ഞു രണ്ട് തരത്തിലുണ്ട്, ഫ്ലൈ ആഷും ബോട്ടം ആഷും. അപ്പോൾ ഈ ഫ്ലൈ ആഷ് മുകളിൽ ഭാരം കുറഞ്ഞ, കനം കുറഞ്ഞ, മുകളിൽ കാണപ്പെടുന്ന ചാരമാണ്. ബോട്ടം ആഷ് എന്ന് പറയുമ്പോൾ അടിയിൽ സെറ്റിൽ ചെയ്തിരിക്കുന്ന ചാരമാണ്, കുറച്ചുകൂടി ഭാരം കൂടിയതായിരിക്കും. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവമാണ് കീ ആൻഡ് സീ ഇൻസിഡൻ്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം അമേരിക്കയിലെ പെൻസിൽവേനിയ എന്ന് പറയുന്ന സ്റ്റേറ്റിലെ ഒരു നഗരമാണ് ഫിലാഡൽഫിയ. ഈ ഫിലാഡൽഫിയയിൽ ഇതുപോലെ വേസ്റ്റിനെ കത്തിക്കുന്ന ഒരുപാട് കേന്ദ്രങ്ങളുണ്ട്, ഇൻസിനറേറ്റർ എന്ന് വിളിക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഫാക്ടറികളിലുള്ള വേസ്റ്റ് കത്തിച്ചിട്ട് ഈ ഇൻസിനറേറ്ററിൽ ഇട്ടിട്ടാണ് ഇത് കത്തിക്കുന്നത്. അപ്പോൾ ഈ കത്തിച്ചിട്ട് മിച്ചം വരുന്ന ഈ വേസ്റ്റ് നിക്ഷേപിക്കുന്ന സ്ഥലങ്ങളെയാണ് നമ്മൾ ലാൻഡ്ഫിൽസ് എന്ന് വിളിക്കുന്നത്. ഈ ഫിലാഡൽഫിയയിൽ ഇതുപോലെ ഒരുപാട് ഇൻസിനറേറ്ററുകളുണ്ട്. ഈ ഇൻസിനറേറ്ററുകളിൽ ഇട്ട് കത്തിച്ച് മിച്ചം വരുന്ന ഈ ചാരം നിക്ഷേപിക്കുന്ന സ്ഥലങ്ങളാണ് ലാൻഡ്ഫില്ലുകൾ. ഫിലാഡൽഫിയയിലെ ഇത്തരം ചാരങ്ങളുടെ, ഇത്തരം വേസ്റ്റ്, ഈ കത്തിച്ച് മിച്ചം വരുന്ന ഈ വേസ്റ്റ് ചാരത്തിൻ്റെ ഏകദേശം 40-50% നിക്ഷേപിച്ചിരുന്നത് ന്യൂജേഴ്സിയിലെ ഗ്ലൗസ്റ്റർ കൗണ്ടി എന്ന് പറയുന്ന സ്ഥലത്തെ ലാൻഡ്ഫില്ലുകളിലാണ്. അപ്പോൾ അവിടെയുള്ള ലാൻഡ്ഫില്ലുകളിലാണ് 1980 മുമ്പ് വരെ ഈ ഫിലാഡൽഫിയയിൽ നിന്നുള്ള ഏകദേശം പകുതിയോളം വേസ്റ്റുകളും ചാരം ഇങ്ങോട്ട് കൊണ്ടുവന്നിരുന്നത്. പക്ഷേ 80 ശേഷം ന്യൂജേഴ്സിയിലെ സർക്കാർ പറഞ്ഞു ഇനി ഞങ്ങൾ വേസ്റ്റ് എടുക്കുന്നില്ല, ഇനി ഇങ്ങോട്ടുള്ള പുറത്തു നിന്നുള്ള വേസ്റ്റ് ഞങ്ങൾ എടുക്കുന്നില്ല. അപ്പോൾ ഫിലാഡൽഫിയയ്ക്ക് ചുറ്റുമുള്ള പല ലാൻഡ്ഫില്ലുകളും, ന്യൂജേഴ്സി കൂടാതെയുള്ള പല സ്ഥലങ്ങളിലുള്ള ലോക്കൽ ലാൻഡ്ഫില്ലുകളെല്ലാം ഇതുപോലെ വേസ്റ്റുകൾ എടുക്കുന്നത് നിർത്തി. അപ്പോൾ ഫിലാഡൽഫിയയിൽ ഒരുപാട് വേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വേസ്റ്റുകളെല്ലാം നിക്ഷേപിക്കാനായിട്ട് അവർക്കൊരു സ്ഥലമില്ല. അപ്പോൾ അവർ ഈ വേസ്റ്റ് നിക്ഷേപിക്കുന്നതിനായിട്ടൊരു കമ്പനിയെ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഈ കമ്പനിയുടെ പേരാണ് ജോസഫ് പോളിനോ ആൻഡ് സൺസ്. അപ്പോൾ ഈ കമ്പനി നിക്ഷേപിക്കാൻ ഉദ്ദേശിച്ചിരുന്നത് ന്യൂജേഴ്സിയിലെ ഗ്ലൗസ്റ്റർ കൗണ്ടിയിലും മറ്റ് ചുറ്റുവട്ടങ്ങളിലുള്ള ലാൻഡ്ഫില്ലുകളിലുമാണ് നിക്ഷേപിക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ഇവിടെയൊന്നും വേസ്റ്റുകൾ എടുക്കുന്നില്ല എന്ന് ഇവർ പറഞ്ഞപ്പോൾ ഇവരാകെ ബുദ്ധിമുട്ടിലായി. അപ്പോൾ ഈ ജോസഫ് പോളിനോ ആൻഡ് സൺസ് എന്ന് പറയുന്ന ഈ കമ്പനി എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഇവർ വേറൊരു സബ് കോൺട്രാക്റ്റ് കൊടുത്തു. ഈ വേസ്റ്റ് നിക്ഷേപിക്കുന്നതിനായിട്ട് വേറൊരു കമ്പനിക്ക് സബ് കോൺട്രാക്റ്റ് കൊടുത്തു. അതായത് US നിക്ഷേപിക്കാൻ പറ്റിയില്ല എന്ന് മനസ്സിലായപ്പോൾ ഇവർ പുറത്തെവിടെയെങ്കിലും കൊണ്ടുപോയി നിക്ഷേപിക്കാനായിട്ട് വേറൊരു കമ്പനിക്ക് സബ് കോൺട്രാക്റ്റ് കൊടുത്തു. ആ കമ്പനിക്ക്, അതായത് ഈ സബ് കോൺട്രാക്റ്റ് കൊടുത്ത കമ്പനിക്ക് സ്വന്തമായിട്ട് ഒരു കാർഗോ ഷിപ്പ് ഉണ്ടായിരുന്നു. ഈ കാർഗോ ഷിപ്പിൻ്റെ പേരാണ് കീ ആൻഡ് സീ. അങ്ങനെയാണ് ഈ സംഭവത്തിന് കീ ആൻഡ് സീ ഇൻസിഡൻ്റ് എന്ന് പേര് വന്നത്. അപ്പോൾ ഈ കാർഗോ ഷിപ്പിൽ വേസ്റ്റ് കൊണ്ടുപോയി ബഹാമാസ് എന്ന് പറയുന്ന സ്ഥലത്ത് കൊണ്ട് നിക്ഷേപിക്കാനാണ് ഇവർ ഉദ്ദേശിച്ചിരുന്നത്. അവിടെയും ഇതുപോലെയുള്ള വേസ്റ്റുകൾ നിക്ഷേപിക്കുന്ന ലാൻഡ്ഫിൽസ് ഉണ്ടായിരുന്നു. ബഹാമാസിലെ ഒരു ദ്വീപിൽ ഈ ഫിലാഡൽഫിയയിൽ നിന്നുള്ള വേസ്റ്റ് നിക്ഷേപിക്കാനാണ് ഇവർ വിചാരിച്ചത്, ഈ സബ് കോൺട്രാക്റ്റ് ഏറ്റെടുത്ത കമ്പനി. ഇവർക്ക് സ്വന്തമായി കപ്പലുള്ളതുകൊണ്ട് വേസ്റ്റ് കയറ്റാനും ഇറക്കാനും ഒക്കെ കാര്യങ്ങൾ എളുപ്പമായിരുന്നു. അപ്പോൾ ഈ കീ ആൻഡ് സീ എന്ന് പറയുന്ന കപ്പലിലേക്ക് ഇവർ ഏകദേശം 14,000 ടൺ വേസ്റ്റാണ് ലോഡ് ചെയ്തത്. അപ്പോൾ ഈ 14,000 ടണ്ണ് വേസ്റ്റ് ലോഡ് ചെയ്തു. പക്ഷേ ഇപ്പോഴും
ഈ സബ് കോൺട്രാക്ട് ഏറ്റെടുത്ത കമ്പനിക്ക് ഈ വേസ്റ്റ് നിക്ഷേപിക്കുന്നതിനുള്ള കാശ് കിട്ടിയിട്ടില്ല. കാശ് കിട്ടുന്നത് ഇവർ വേസ്റ്റ് നിക്ഷേപിച്ചതിന് ശേഷം മാത്രമായിരിക്കും എന്നാണ് കരാർ. അപ്പോൾ ഓഗസ്റ്റ് 31, 1986 ഈ കിയാൻസി എന്ന് പറയുന്ന കാർഗോ കപ്പലിൽ 14,000 ടൺ വേസ്റ്റുമായിട്ട് ഇവർ ഫിലാഡൽഫിയയിൽ നിന്നും യാത്ര പുറപ്പെട്ടു. ബഹാമാസിലാണ് ഇവർക്ക് എത്തേണ്ടത്. കപ്പൽ ബഹാമാസിൽ എത്തുന്നതിന് മുൻപ് ഇവർക്കൊരു അറിയിപ്പ് കിട്ടി, ബഹാമാസിലെ സർക്കാർ ഈ വേസ്റ്റ് ഇവിടെ നിക്ഷേപിക്കാൻ അനുവദിക്കില്ല, ഇവരെ കപ്പൽ തിരിച്ചയച്ചു. അപ്പോൾ ഇവർ വീണ്ടും പ്രതിസന്ധിയിലായി. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇവർക്ക് ഈ വേസ്റ്റിൻ്റെ പണം ഇതുവരെ കിട്ടിയിട്ടില്ല. വേസ്റ്റ് നിക്ഷേപിച്ചതിന് ശേഷം മാത്രമേ പണം കിട്ടുള്ളൂ. വേസ്റ്റ് നിക്ഷേപിക്കാനൊട്ട് ഇവർക്ക് സാധിക്കുന്നുമില്ല. അപ്പോൾ ഇവർ കുറേ നാൾ കടലിലൂടെ അലയേണ്ടി വന്നു. ഇവർക്ക് ഒരുപാട് നഷ്ടങ്ങളുണ്ടായി. കപ്പലിലെ ഇന്ധനത്തിൻ്റെ രൂപത്തിലാണെങ്കിലും മറ്റ് ചിലവുകളാണെങ്കിലും ഒരുപാട് നഷ്ടങ്ങളുണ്ടായി. അപ്പോൾ ഇവർ ഈ വേസ്റ്റ് നിക്ഷേപിക്കാനായിട്ട് ഒരു സ്ഥലം അന്വേഷിച്ച് ഇവർ ഒരുപാട് അലഞ്ഞു. 16 മാസത്തോളം ഇവർ ഈ വേസ്റ്റുമായിട്ട്, 14,000 ടണ്ണ് വരുന്ന വേസ്റ്റുമായിട്ട് ഈ കപ്പൽ കടലിലൂടെ അലഞ്ഞു. പല രാജ്യങ്ങളുടെ തുറമുഖങ്ങൾ വഴി ഇവർ പോയെങ്കിലും ഈ വേസ്റ്റ് എവിടെയും നിക്ഷേപിക്കാൻ അവർക്ക് അനുവാദം കിട്ടിയില്ല. ബർമുഡ, ഡൊമിനിക്കൻ റിപ്പബ്ലിക്, പനാമ, ഹോണ്ടുറാസ് അങ്ങനെ തുടങ്ങി പല രാജ്യങ്ങളുടെ തുറമുഖങ്ങളിലും ഇവർ പോയി. ഇത് ഫിലാഡൽഫിയയിലെ ഇൻസിനറേറ്ററുകളിൽ നിന്നുള്ള വേസ്റ്റാണെന്ന് അറിയുന്നതുകൊണ്ടാണ് പലപ്പോഴും ഈ രാജ്യങ്ങൾ ഈ വേസ്റ്റ് ഇടാൻ അനുവദിക്കാത്തത്. കാരണം ഇതിൽ വിഷാംശമുണ്ട് എന്നവർക്ക് ഭയമായിരുന്നു. ഈ ഒരു ഭയം മാറ്റാൻ വേണ്ടി ഇവർ രാജ്യങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ തുടങ്ങി. ഈ കപ്പലിൻ്റെ പേര് അവർ മാറ്റാൻ തുടങ്ങി. അതായത് ഫിലാഡൽഫിയയിൽ നിന്ന് കയറിയപ്പോൾ കപ്പലിൻ്റെ പേര് ഇൻസിനറേറ്റർ ആഷ് എന്നായിരുന്നു. അതായത് ഇൻസിനറേറ്ററിൽ നിന്നുണ്ടാകുന്ന ചാരം. പക്ഷേ ഓരോ രാജ്യത്തെത്തിയപ്പോഴും ഈ കപ്പലിൻ്റെ പേര് മാറി, ഈ കാർഗോയുടെ പേര് മാറിക്കൊണ്ടിരുന്നു. ഒരു രാജ്യത്തെത്തിയപ്പോൾ ഇവർ ഇതിൻ്റെ പേര് ജനറൽ കാർഗോ എന്ന് മാറ്റി. കുറച്ച് കഴിഞ്ഞപ്പോഴും മറ്റൊരു രാജ്യത്തെത്തിയപ്പോൾ ഇവർ ഈ ലോഡിൻ്റെ കാർഗോയുടെ പേര് ബൾക്ക് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ എന്ന് മാറ്റി. കെട്ടിടം പണിക്കും മറ്റ് നിർമ്മാണ ആവശ്യത്തിനുമായിട്ടുള്ള വസ്തുക്കളാണെന്നുള്ള രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് ഇവരങ്ങനെ ഇതിൻ്റെ പേര് മാറ്റി. പിന്നെ ഹെയ്റ്റി എന്ന് പറയുന്ന സ്ഥലത്ത്, രാജ്യത്തെത്തിയപ്പോൾ ഇതിൻ്റെ പേര് ടോപ്പ് ഫെർട്ടിലൈസർ എന്നായി. അപ്പോൾ ഇതൊരു വളമാണ് എന്ന് ആളുകളെ വിശ്വസിപ്പിക്കാനായിട്ടാണ് ഇങ്ങനെ ചെയ്തത്. കാരണം ഇതൊരു ചാരത്തിൻ്റെ അവസ്ഥയിലായതുകൊണ്ട് ആരും സംശയിക്കുകയില്ല എന്ന് ഇവർ വിചാരിച്ചു. ഹെയ്റ്റിയിലെത്തിക്കഴിഞ്ഞപ്പോൾ ഇവർ ഈ വളമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഈ വളം മേടിക്കാനായിട്ട് ആളെ തിരയാൻ തുടങ്ങി. ഇപ്പോൾ ഹെയ്റ്റിയിലെ ഒരു ലോക്കൽ കമ്പനി ഇത് വളമാണെന്ന് വിചാരിച്ചിട്ട് ഈ വേസ്റ്റ് വാങ്ങിച്ചു. ഏകദേശം 4,000 ടൺ വേസ്റ്റ് ഇവർ വളമാണെന്ന് തെറ്റിദ്ധരിച്ച് വാങ്ങിച്ച് ഹെയ്റ്റിയിലെ കടൽ തീരത്ത് ഈ കപ്പലിൽ നിന്ന് ഈ വേസ്റ്റ് താഴോട്ട് ഇറക്കി. അപ്പോൾ ഗ്രീൻ പീസ് എന്ന് പറയുന്ന സംഘടന ഇതറിഞ്ഞു. അതായത് ഇവർ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് ഈ വേസ്റ്റ് ഹെയ്റ്റിയിൽ നിക്ഷേപിക്കുന്നത് എന്ന് മനസ്സിലാക്കി ഇവർ ഹെയ്റ്റിയിലെ സർക്കാരിനോട് ഈ മുന്നറിയിപ്പ് കൊടുത്തു. ഫിലാഡൽഫിയയിൽ നിന്നുള്ള കപ്പൽ അവരുടെ വേസ്റ്റ് നിങ്ങളുടെ നാട്ടിൽ നിക്ഷേപിക്കുന്നുണ്ടെന്ന് ഇവർ അറിയിച്ചു. ഹെയ്റ്റിയിലെ സർക്കാർ ഈ കപ്പലിനോട് ഈ വേസ്റ്റ് എടുത്ത് തിരിച്ചു പോകാൻ പറയാൻ വന്നപ്പോഴേക്കും ഇവർ സ്ഥലം വിട്ടിരുന്നു. ഏകദേശം 4,000 ടണ്ണോളം വേസ്റ്റ് ഹെയ്റ്റിയിലെ കടൽ തീരങ്ങളിൽ നിക്ഷേപിച്ചിട്ട് ഇവർ കപ്പലുമായിട്ട് പോയി. ഈ 4,000 ടണ്ണോളം വേസ്റ്റ് നീക്കാനായിട്ട് ഹെയ്റ്റിയിലെ സർക്കാർ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വന്നു. പക്ഷേ 4,000 ടൺ വേസ്റ്റ് നിക്ഷേപിച്ചപ്പോഴും ഇനിയും 10,000 ടണ്ണോളം വേസ്റ്റ് കിയാൻസി എന്ന് പറയുന്ന കപ്പലിൽ അപ്പോഴുമുണ്ട്. ഇനിയുള്ള 10,000ത്തോളം ടൺ വേസ്റ്റ് നിക്ഷേപിക്കുന്നതിനായിട്ട് ഇവർ മറ്റ് പല രാജ്യങ്ങളിലേക്കും പോയി. സെനഗൽ, മൊറോക്കോ, യുഗോസ്ലാവിയ, ശ്രീലങ്ക, സിംഗപ്പൂർ അങ്ങനെയുള്ള ഒരുപാട് രാജ്യങ്ങളിലെ തുറമുഖങ്ങളിലേക്ക് ഇവർ പോയി. പക്ഷേ അവിടെയൊന്നും വേസ്റ്റ് നിക്ഷേപിക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ശ്രീലങ്കയിൽ നിന്നും സിംഗപ്പൂർ പോകുന്ന വഴിക്ക് ഏകദേശം ഭൂരിഭാഗം വേസ്റ്റും അപ്രത്യക്ഷമായി. കപ്പലിലുള്ള ആരും ഈ വേസ്റ്റ് എന്ത് ചെയ്തു എന്നോ എവിടെ നിക്ഷേപിച്ചു എന്നോ സമ്മതിച്ചില്ലെങ്കിലും കപ്പലിൻ്റെ കപ്പിത്താന് പിന്നീട് വിചാരണ വേളയിൽ ഇത് സമ്മതിക്കേണ്ടി വന്നു. ഏകദേശം 10,000ത്തോളം ടൺ വേസ്റ്റ് അറ്റ്ലാന്റിക് സമുദ്രത്തിലും ഇന്ത്യൻ സമുദ്രത്തിലും ഇവരെ നിക്ഷേപിച്ചു. 1993 ഈ കപ്പലിൻ്റെ ഉടമസ്ഥരെ വിചാരണ ചെയ്യുകയും കുറ്റം വിധിക്കുകയും ചെയ്തു. ഇപ്പോൾ കിയാൻസി പോലുള്ള മറ്റ് ഒന്ന് രണ്ട് സംഭവങ്ങളാണ് പിന്നീട് ബേസൽ കൺവെൻഷനിലേക്ക് നയിച്ചത്. ഈ കാലഘട്ടത്തിലും അതിന് മുൻപും വികസിത രാജ്യങ്ങളിൽ നിന്നുള്ള വേസ്റ്റ്, അപകടകരമായ വേസ്റ്റുകളും മറ്റും അവികസിത രാജ്യങ്ങളിലേക്ക് തള്ളുന്നത് ഒരു പതിവായിരുന്നു. അവികസിത രാജ്യങ്ങളിലെ ജനങ്ങൾക്കും പരിസ്ഥിതിക്കും ഒരുപോലെ ദോഷകരമായ ഇത്തരം പ്രവണതകളെ ഇല്ലാതാക്കുന്നതിനായിട്ടാണ്
പിന്നീട് ബേസൽ കൺവെൻഷൻ വന്നത്. 1992 ബേസൽ കൺവെൻഷൻ നിലവിൽ വന്നത്. വികസിത രാജ്യങ്ങളിൽ നിന്നും അവികസിത രാജ്യങ്ങളിലേക്കുള്ള മാലിന്യത്തിൻ്റെ സഞ്ചാരം നിയന്ത്രിക്കുന്നതിനും മാലിന്യങ്ങളെ പുറന്തള്ളുന്നതിന് മുൻപ് കൃത്യമായ രീതിയിൽ ശുദ്ധീകരിക്കുന്നതിനാവശ്യമായിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാക്കുന്നതിനും വേണ്ടിയായിരുന്നു ബേസൽ കൺവെൻഷൻ ഉണ്ടായത്.